മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നു ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് അടിയിലെത്തി പരമാവധി സംഭരണശേഷി നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് ആദ്യ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു വീണ്ടും കേരളത്തിന് ഭീതിയായി മുല്ലപ്പെരിയാർ മാറുന്നു മുല്ലപ്പെരിയാറിനെ കുറിച്ച് കേരളത്തിന് എന്നുമുള്ള ആശങ്ക അതിരുകവിഞ്ഞ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഡാമിന്റെ ജലനിരപ്പ് ഉയരുന്നതോടെ മാറ്റി പാർപ്പിക്കേണ്ടവരുടെ പട്ടിക വരെ തയ്യാറാക്കി കഴിഞ്ഞു അത്രമാത്രം ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം കേരളത്തിന് ഭീതി വിതയ്ക്കുന്ന ജലബോംബാണ് എക്കാലത്തും മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ തകർന്നാൽ കേരളത്തിലെ അഞ്ച് ജില്ലകൾ ഇല്ലാതാകും ഇതുവരെയും ആ ഭീതിക്ക് പരിഹാരം കണ്ടെത്താൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല മാറ്റിപ്പാർപ്പിക്കേണ്ടവരുടെ കണക്കെടുത്തതായും സ്ഥലം സജ്ജമാക്കിയതായും ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു അനുവദനീയ സംഭരണശേഷി നൂറ്റി അടിയാണ് വർഷത്തിൽ രണ്ടു തവണ ഇത്രയും വെള്ളം സംഭരിക്കാൻ കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ച ജലപരിധി പ്രകാരം തമിഴ്നാടിന് സാധിക്കും അതിനാൽ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലെത്തിയാൽ മാത്രമേ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളൂ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറിയായതോടെ ആദ്യ അറിയിപ്പ് പുറപ്പെടുവിച്ചു നൂറ്റി നാൽപ്പത് അടിയിലെത്തുമ്പോൾ ഷട്ടർ ഉയർത്തുന്നത് സംബന്ധിച്ച ആദ്യ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കും പീരുമേട്ടിൽ രണ്ട് കൺട്രോൾ റൂമുകൾ തുറന്നു അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ജില്ലാ ഭരണകൂടം സജ്ജമാണെന്നും തീരപ്രദേശത്തുള്ളവരെ മാറ്റി പാർപ്പിക്കേണ്ടതിനായുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ ഷീബാ ജോർജ് അറിയിച്ചു ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം വിളിച്ചു ചേർത്തു നദിയുടെ തീരപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കുമളി വണ്ടിപ്പെരിയാർ ഉപ്പുതറ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തിയാണ് ഓൺലൈൻ യോഗം വിളിച്ചു ചേർത്തത് റവന്യൂ ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു തീരദേശവാസികളെ മാറ്റി പാർപ്പിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ അതാതു പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ വേഗത്തിലാക്കും ഓരോ പഞ്ചായത്തിലും റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സന്നദ്ധ സേനയെ സജ്ജമാക്കും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി വാഹനങ്ങൾ സജ്ജീകരിക്കും ഇടുക്കിയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിലെ മുഴുവൻ റവന്യൂ ഓഫീസുകളും തുറന്നു പ്രവർത്തിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും തമിഴ്നാട് കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്നുണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു എന്നാൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറിലെത്തുമ്പോൾ മുതൽ നിയന്ത്രിത തോതിൽ വെള്ളം തുറന്നുവിട്ട് ജലനിരപ്പ് നിയന്ത്രിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തോട് തമിഴ്നാട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും ഇതേ അനുഭവമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാലിന് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് ദശാംശം ഒന്ന് പൂജ്യം അടിയിൽ നിൽക്കുമ്പോൾ തമിഴ്നാട് രണ്ടായിരത്തി ഇരുന്നൂറ് ഘനയടി വെള്ളം മാത്രമാണ് വൈകിയിലേക്ക് തുറന്നുവിട്ടിരുന്നത് ഈ സമയം അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത് ഘനയടി മാത്രമായിരുന്നു വൈകിട്ടോടെ ഇത് പതിനോരായിരത്തി അഞ്ഞൂറ് ഘനയടിയായി ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയേഴ് ദശാംശം നാല് പൂജ്യം അടിയായി ഉയർന്നിട്ടും ഷട്ടറുകൾ തുറക്കാനോ കൂടുതൽ വെള്ളം കൊണ്ടുപോകാനോ തമിഴ്നാട് തയ്യാറായില്ല രാത്രിയോടെ സ്ഥിതി ഗുരുതരമാകുകയും പെട്ടെന്ന് ഷട്ടറുകൾ തുറക്കുകയും ചെയ്യേണ്ടി വന്നു ലക്ഷക്കണക്കിന് മലയാളികളുടെ തലയ്ക്ക് മുകളിൽ ജലബോംബ് പോലെ മുല്ലപ്പെരിയാർ തൂങ്ങിയാടാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയാകുന്നു നിർമ്മാണ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇതായിരുന്നുവെങ്കിലും ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും കരിങ്കല്ലും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ നൂറ്റി പതിമൂന്ന് വർഷത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇന്ന് ലോകത്തിലുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള ഭൂഗുരുത്വ അണക്കെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഈ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കാലത്ത് അൻപത് കൊല്ലത്തിലധികം ഇത്തരം അണക്കെട്ടുകൾ കായുസില്ലെന്ന് അണക്കെട്ടിൻ്റെ ശില്പിയായ ബെന്നി കുക്ക് എന്ന ബ്രിട്ടീഷുകാരൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ പോലും സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ അണക്കെട്ടിൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നതാണ് സായിപ്പ് ഉണ്ടാക്കിയ അണക്കെട്ടായതുകൊണ്ട് മാത്രമാണ് പിന്നെയും കൊല്ലങ്ങളായി അതിങ്ങനെ പൊട്ടാതെ നിൽക്കുന്നത് നമ്മുടെ നാട്ടുകാർ ആരെങ്കിലുമാണ് ഡാം ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇതിനോടകം മുല്ലപ്പെരിയാർ അണക്കെട്ട് ദുരന്തത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി മലയാളികൾ ആഘോഷിച്ചേനെ ഒരു വിസ്മയത്തിനപ്പുറം മലയാളിയെ ഭയപ്പെടുത്തുകയാണ് ഇന്ന് മുല്ലപ്പെരിയാർ തലയ്ക്ക് മുകളിലെ ജലബോംബ് തന്നെയാണ് ഈ അണക്കെട്ട് മഴ കനക്കുമ്പോൾ കേരളം എന്നും ഭയപ്പെടുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ് ഇത്തരത്തിൽ ഭയമില്ലാതെ മലയാളിക്ക് കിടന്നൊന്നുറങ്ങാൻ ഇനി എന്ന് സാധിക്കും മുല്ലപ്പെരിയാർ എന്നും ഭീഷണി തന്നെയാണ് न्यूस डेस्क कर्मास्